ക്ഷണിക്കുന്നു, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയരായ സയ്യിദവർഗൾ, വേദിയിലിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, സഹപ്രവർത്തകർ, ഒന്നര പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇതേ വേദിയിൽ മത്സരാർത്ഥികളായി മത്സരിച്ച ധാരാളം പേര് ഈ സ്റ്റേജിലിരിക്കുന്നുണ്ട് എന്നത് ചരിത്രത്തിൻ്റെ ഒരു ചാക്രികമായ നിയോഗം മാത്രമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ജില്ലാ സെക്രട്ടറി കരീം മാഷും, മുൻ ജില്ലാ പ്രസിഡന്റ് റഹീം സക്കാഫി ചിപ്പാറും, അനസ് സിദ്ദീഖ് ഉസ്താദ് അടക്കമുള്ള എല്ലാവരും, ഞങ്ങളെല്ലാവരും നീണ്ട 16-18 വർഷങ്ങൾക്കപ്പുറം ഈ വേദിയിൽ കൊച്ചുകുട്ടികളായി സാഹിത്യോത്സവിൻ്റെ മത്സരാർത്ഥികളായി കടന്നു വന്നവരായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, സാഹിത്യോത്സവിലെ മത്സരാർത്ഥികളോട്, ഈ വേദിയിൽ വെച്ച് ആ ഓർമ്മകളെ പങ്കുവെക്കുന്നതിൻ്റെ താല്പര്യം, നാളെ ഈ വേദിയെ നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി കൂടിയാണ്. നീണ്ട 25 വർഷം സാഹിത്യോത്സവുകൾ പൂർത്തിയാക്കി, 25 വർഷത്തെ അടയാളപ്പെടുത്തും വിധം ബ്ലോക്കുകൾ തമ്മിൽ യൂണിറ്റുകളിൽ മത്സരിച്ച്, സെക്ടറിൽ മത്സരിച്ച്, ഡിവിഷനിൽ മത്സരിച്ച്, ജില്ലയിലും സംസ്ഥാനത്തും മത്സരിക്കാനെത്തുന്ന ധാരാളം വിദ്യാർത്ഥികൾ സർഗാത്മകതയെ, അവരുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ, ശേഷിയെ നന്മക്കു വേണ്ടി പ്രയോഗിക്കുവാനുള്ള ഇടമാണ് സാഹിത്യോത്സവുകൾ മുന്നോട്ട് വെക്കുന്നത്. കലയുടെ, സാഹിത്യത്തിൻ്റെ സർഗാത്മക ശേഷിയുടെ പ്രയോഗത്തിന് ചെറുതല്ലാത്ത ശേഷിയുണ്ട് എന്ന് നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണുന്നു. ഒരു വാക്കിന്, ഒരു വരിക്ക്, ഒരു പ്രഭാഷണത്തിന് ഒരു കാലത്തെ തിരുത്തുവാനുള്ള മൂർച്ചയും ചിന്തയുമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് നടന്ന മുഴുവൻ വിപ്ലവങ്ങളുടെയും മാറ്റങ്ങളുടെയും പിന്നിൽ ഇത്തരം രചനകളുടെയും സാഹിത്യത്തിൻ്റെയും ഇടപെടലുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വന്നാൽ സാഹിത്യവും സർഗാത്മകതയുമൊക്കെ വരേണ്യരുടെ മാത്രം കുത്തകയായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് സംസ്കൃതത്തിൽ നിന്ന് ആരംഭിച്ച് വരേണ്യരുടെ മാത്രം മലയാളത്തിൽ ഒതുങ്ങി നിന്നിരുന്ന കാലത്തെ പ്രതിരോധിക്കുവാൻ അറബി മലയാളം എന്ന സ്വന്തം ഭാഷ രൂപപ്പെടുത്തിയവരാണ് നമ്മുടെ മുൻതലമുറ എന്ന സത്യത്തെ ഓർമ്മിപ്പിച്ച് ഓർമ്മിക്കേണ്ടതുണ്ട്. മലയാളത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ ചന്തുമേനോന്റെ ഇന്ദുലേഖയാണെങ്കിൽ അതിനും വർഷങ്ങൾക്കപ്പുറം ചാർദർവേഷ് എന്ന പേരിൽ അറബി മലയാളത്തിൽ നോവലുകൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അഷ്ടാംഗ ഹൃദയത്തെ, ആയുർവേദത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നായ അഷ്ടാംഗ ഹൃദയത്തെ അറബി മലയാളത്തിലേക്ക് കവിതാ രൂപത്തിൽ തന്നെ മാറ്റിയ രചനകൾ അക്കാലത്ത് രചിച്ചത് കാസർഗോട്ടുകാരനായ ഒരു വലിയ മനുഷ്യനായിരുന്നു. പടപ്പാട്ടുകളുടെ, മാലകളുടെ, മാപ്പിളപ്പാട്ടുകളുടെ ധാരാളം ഈരടികൾ സമൂഹത്തിന് വഴി കാണിച്ചു കൊടുക്കുവാനുള്ള വ്യത്യസ്തമായ രചനകൾ അറബി മലയാളത്തിലൂടെ ഗദ്യമായും പദ്യമായും നൂറ്റാണ്ടുകൾ നമ്മുടെ മുൻതലമുറ ഇവിടെ രചിച്ചു പോയിട്ടുണ്ട്. മുഹ്യദ്ദീൻ മാല മുതൽ മഹാന്മാരെ പ്രകീർത്തിക്കുന്ന മാലകളെ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞായിൻ മുസ്ലിയാരുടെ മുൽമതും കപ്പപ്പാട്ടുമൊക്കെ ഈ സമൂഹത്തിന് നേർവഴി കാണിച്ചു കൊടുക്കുവാനുള്ള വഴിവിളക്കുകളായി, ആധ്യാത്മികമായ, ആത്മീയമായ വെളിച്ചം പകരാനുള്ളതായി നിലയുറപ്പിച്ചതായിരുന്നു. അതിനോടൊപ്പം തന്നെ വൈജ്ഞാനിക മേഖലയിലെ ധാരാളം രചനകളെയും നമുക്ക് കാണാൻ കഴിയും. ശുജായി മൊയ്തു മുസ്ലിയാരുടെ ധാരാളം രചനകൾ അറബി മലയാളത്തിൽ ചരിത്രപരമായ കേരളത്തിന്റെ ആധികാരികമായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്ന ഫൈലുൽ ഫയാൽ ഉൾപ്പെടെയുള്ള ധാരാളം രചനകൾ, ഫതുഹുൽ ഫത്താഹുമൊക്കെ ശുജായി മൊയ്തു മുസ്ലിയാരിൽ നിന്ന് ഈ സമൂഹം വായിച്ചറിഞ്ഞിട്ടുണ്ട്. വൈദേശികരുടെ ആധിപത്യത്തിലേക്ക് രാജ്യം ചുരുങ്ങി വന്നപ്പോൾ ഇവിടെ പൊരുതുവാനുള്ള ശക്തി പകർന്നത്, ഇവിടെയുള്ള പോരാളികൾക്ക് ശക്തി പകരുന്നതിന് ധാരാളം രചനകൾ അറബിയിലും അറബി മലയാളത്തിലുമായി അന്നും വിരചിതമായിട്ടുണ്ട്.
സാഹിത്യത്തിന്റെ മാപ്പിള സംസ്കാരത്തിന്റെ നൂറ്റാണ്ടുകളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കേരളത്തിന്റെ മാത്രം ചരിത്രത്തെ നാം പഠിക്കുവാൻ തുനിഞ്ഞിറങ്ങിയാൽ ഇങ്ങനെ ഈ സമൂഹത്തിന് ദിശ നിർണയിക്കുന്നതിൽ മാപ്പിള രചനകളെ, അറബിയിലും അറബി മലയാളത്തിലുമുള്ള രചനകളെ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ഇന്നലെകളെ, ഉജ്ജ്വലമായൊരു ഇന്നലെകളെ ഈ സമൂഹത്തിനുണ്ടായിരുന്നു. ആ ഇന്നലെകളിലേക്കുള്ള തിരിച്ചു നടക്കലാണ് സാഹിത്യോത്സവങ്ങൾ ലക്ഷ്യമിടുന്നത്. ഒരു കെട്ട കാലത്തെയാണ് നാം പിഴിയിരിച്ചു കൊണ്ടിരിക്കുന്നത്. കെട്ടകാലത്ത് കവിതയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ബർത്തോൾഡ് ബ്രഹത്ത് പറയുന്നുണ്ട്, കെട്ടകാലത്തെ കവിത കെട്ടകാലത്തെ പോലെ കെട്ടതായിരിക്കും എന്ന്. നാം അത് തിരിച്ചറിയുന്നുണ്ട്. പുതിയ കാലത്തെ രചനകൾ, പുതിയ കാലത്തെ സാഹിത്യങ്ങളും ആവിഷ്കാരങ്ങളും അത് പലരെയും വ്രണപ്പെടുത്തുന്ന, മനുഷ്യരോട് പോലും യോജിപ്പില്ലാത്ത ചില ആലങ്കാരികമായ രചനകളായി മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ട്. സൂറത്തു ഷുഅറായിൽ കവികളെ ആക്ഷേപിച്ചപ്പോ ഭാവനയുടെ താഴ്വാരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കവികളെ പോലെ നിങ്ങളാവരുത് എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കവിതയ്ക്ക്, സാഹിത്യ സൃഷ്ടികൾക്ക് രണ്ട് ദൗത്യങ്ങളെ നിർവഹിക്കാൻ കഴിയും. ഒന്ന്, ഈ സമൂഹത്തെ ഉറക്കി ആലസ്യത്തിലേക്ക് തള്ളിവിടാൻ കഴിയും. നിങ്ങളെ 3 മണിക്കൂർ നേരം തളച്ചിടാൻ, നിങ്ങളുടെ ചിന്തയെ അടക്കിയിരുത്താൻ, നിങ്ങളിലെ ശേഷിയെ ഇല്ലാതാക്കാൻ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമക്ക് സാധിക്കും, ഒരു കണ്ണിറക്കലിന് സാധിക്കും, ഒരു ഗാനത്തിന് സാധിക്കും, ഒരു ഗാനമേളക്ക് സാധിക്കും. പലസ്തീനിലെ കൊച്ചുകുട്ടികൾ തെരുവിലേക്ക് കരിങ്കല്ലുമായി ഇറങ്ങിച്ചെല്ലുന്നത് മഹ്മൂദ് ദർവീഷിന്റെ കവിതകളെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. ജർമ്മനിയിലെ ഹിറ്റ്ലറെയും നാസിസത്തെയും ഫാസിസത്തെയും ഒക്കെ പ്രതിരോധിക്കുവാനുള്ള കർമ്മശേഷി നേടിയെടുത്തത് ആ കാലത്തെ കവിതകളിൽ നിന്ന്, രചനകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും ക്രൂരമായ ഭരണമായിരുന്നല്ലോ ഹിറ്റ്ലറുടേത്. ഹിറ്റ്ലറുടെ ഭരണത്തിന്റെ ക്രൂരതയെ ബോധ്യപ്പെടുത്തുന്ന ഒരു കൊച്ചു കഥയുണ്ടായിരുന്നു. ആ കഥ ഇങ്ങനെയാണ്. ഒരു പട്ടാളക്കാരനെ, ജൂതനായ ഒരു പട്ടാളക്കാരനെ ഹിറ്റ്ലറുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. പട്ടാളക്കാരനോട് ചോദിക്കുന്നത്, താങ്കൾക്ക് ഞാൻ മാപ്പ് നൽകാം. ജൂതനായ മനുഷ്യനോട് ചോദിക്കുന്നത്, താങ്കൾക്ക് ഞാൻ മാപ്പ് നൽകാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്റെ കണ്ണുകളിൽ ഒന്ന് വെപ്പുകണ്ണാണ്. ഹിറ്റ്ലറുടെ പട്ടാളക്കാരൻ, ഹിറ്റ്ലറുടെ പട്ടാള മേധാവി ജൂതനോട് ചോദിക്കുകയാണ്, എന്റെ കണ്ണുകളിൽ ഒന്ന് വെപ്പുകണ്ണാണ്, അതേതാണ് എന്ന് താങ്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ താങ്കളെ ഞാൻ വെറുതെ വിടാം. ഈ ജൂതനായ മനുഷ്യൻ പട്ടാളക്കാരന്റെ രണ്ട് കണ്ണിലേക്കും സൂക്ഷിച്ചു നോക്കി. സൂക്ഷിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ ഇടത് കണ്ണാണ് വെപ്പ് കണ്ണ് എന്ന്. പട്ടാളക്കാരൻ അത്ഭുത സ്തബ്ധനായി. അയാൾ പറഞ്ഞു, ശരിയായിരുന്നു, അദ്ദേഹത്തിന്റെ ഇടത് കണ്ണ് വെപ്പ് കണ്ണായിരുന്നു. അയാൾ ചോദിച്ചു, ഞാൻ നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു, എങ്കിലും എനിക്കൊരു സംശയമുണ്ട്, താങ്കൾ എങ്ങനെയാണത് മനസ്സിലാക്കിയത്? ഇത്രമേൽ സൂക്ഷ്മമായി എനിക്ക് വേണ്ടി നിർമ്മിച്ച രണ്ട് കണ്ണുകളിൽ ഒന്നിനെ കൃത്രിമ കണ്ണ് ഇതാണ് എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് പട്ടാളക്കാരനോട് ജൂതനായ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഞാൻ രണ്ട് കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോ ഒരു കണ്ണിൽ ഒരൽപ്പം ദയയുള്ളതായി എനിക്ക് തോന്നി, മറു കണ്ണ് കോപം കൊണ്ട്, വെറുപ്പ് കൊണ്ട് കത്തി നിൽക്കുന്നതായും എനിക്ക് തോന്നി. ആ ദയയുള്ള കണ്ണ് വെപ്പുകണ്ണായിരിക്കും എന്നെനിക്ക് ബോധ്യപ്പെട്ടുവെന്ന്. ഫാസിസ്റ്റ് കാലത്തെ, ജർമ്മനിയുടെ കാലത്തെ, ഇറ്റലിയുടെ കാലത്തെ ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും മികച്ച വരിയായി ലോകത്ത് ഈ കൊച്ചു കഥ, 4 വരി മാത്രം നീണ്ടു നിൽക്കുന്ന കഥ ലോക ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇന്ത്യയുടെ സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗൗരി ലങ്കേഷും ദാബോൽക്കറും കൽബുർഗിയും അടക്കമുള്ള ധാരാളം പേർ കൊലക്കത്തിക്കിരയായത്, ധാരാളം പേർ ഭീഷണിയുടെ മുൾമുനയിൽ നിന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അവർക്കു നേരെ ആക്ഷേപങ്ങളും കൊലവിളികളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്, അവർ ഈ ഫാസിസത്തിനെതിരെ, അവർ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആന്തോനിക്കുത്തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നു എന്ന പേരിലാണ്. എന്റെ കൂട്ടുകാരോട്, സാഹിത്യോത്സവിലെ പ്രതിഭകളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ രചനകൾ, നമ്മുടെ വരികൾ, നമ്മുടെ പ്രഭാഷണങ്ങൾ, നമ്മുടെ ഗാനങ്ങൾ അത് ഈ സമൂഹത്തെ ഉറക്കിക്കിടത്താനുള്ളതല്ല. നെരുദയോട് ചോദിച്ചല്ലോ, അദ്ദേഹത്തോട് നിങ്ങൾ എന്തുകൊണ്ടാണ് പൂക്കളെ കുറിച്ച് പാടാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾ ഈ തെരുവിലെ രക്തം കാണൂ എന്നാണ്. തെരുവിൽ രക്തം ഇറ്റുമ്പോഴും കബന്ധങ്ങൾ അറ്റുവീഴുമ്പോഴും എങ്ങനെയാണ് ഞാൻ പൂക്കളെക്കുറിച്ച്, അഗ്നിശീലങ്ങളെക്കുറിച്ച് പാടേണ്ടത് എന്ന് കവി ചോദിക്കുന്നുണ്ട്. ഈ കെട്ടകാലത്ത് നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് ഈ സമൂഹത്തിന് നേർവഴി കാണിക്കുവാൻ വേണ്ടിയുള്ള വരികളും വരകളെയും സൃഷ്ടിച്ചെടുക്കുക എന്നതാണ്. സമൂഹത്തെ മയക്കിക്കിടക്കുന്ന മയക്കുമരുന്നിന്റെ ക്രുദ്ധമായ ലോബികൾ നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടികൾ പോലും മയക്കുമരുന്നിന്റെ ഇരകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പുറത്തു വന്ന ഒരന്തർദേശീയ പഠന റിപ്പോർട്ട് അനുസരിച്ച് ഇന്റർനെറ്റിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ മയക്കുമരുന്നുകളെ കുറിച്ചാണ്.
മയക്കുമരുന്ന് എന്ന് പറയുമ്പോ നമ്മുടെയൊക്കെ ചിന്തയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്ന പാൻ മസാലയുടെയോ അല്ലെങ്കിൽ പുകയിലയുടെയോ ചിത്രത്തിൽ നിന്ന് മാറിയിട്ട് അത് അതിനപ്പുറത്തെ അത്യാധുനിക